എല്ലാ കൂട്ടുകാർക്കും ഓൺലൈൻ പഠന സഹായിയുടെ പുതിയൊരു എപ്പിസോഡിലേക്ക് സ്വാഗതം ഇന്ന് നമ്മൾ ചെയ്യുന്നത് ഫസ്റ്റ് സ്റ്റാൻഡേർഡ് മാക്സ് വർക്ക്ഷീറ്റ് ആണ് വീഡിയോയിലേക്ക് നോക്കാം കാർണിവൽ കഴിഞ്ഞ് കൂട്ടുകാരെല്ലാവരും കൂടെ മേരിയുടെ വീട്ടിലേക്ക് പോയി അവിടെ രണ്ട് പശുക്കൾ ഉണ്ടായിരുന്നു ഒരു കറുത്ത പശുവും ഒരു വെളുത്ത പശുവും അപ്പോൾ കൂട്ടുകാർ ആ പശുവിനെ കാണാൻ അതിൻ്റെ അരികിലേക്ക് പോയി അവിടെ കറുത്ത പശു ഏഴ് കുപ്പിപ്പാലും വെള്ളപ്പശു അഞ്ചു കുപ്പി പാലും തരുമെന്നാണ് മുഴുവൻ പറഞ്ഞിരിക്കുന്നത് അമ്മ ഏഴ് കുപ്പി പാലാണ് ആ ഷെൽഫിൽ അടുക്കി വെച്ചത് അങ്ങനെ ആവുമ്പോൾ ബാക്കി അത്ര ഒഴിവുണ്ടെന്നാണ് ആദ്യം കണ്ടുപിടിക്കേണ്ടത് എണ്ണി നോക്കുമ്പോൾ ഒന്ന് രണ്ട് മൂന്ന് ഒഴിവുകളാണുള്ളൂ അപ്പോൾ ആദ്യത്തെ കോളത്തിൽ മൂന്നെഴുതാം അങ്ങനെ ആവുമ്പോൾ വെള്ളപ്പശുവിൻ്റെ മൂന്ന് പ കുപ്പി പാലും കൂടെ ഉണ്ടെങ്കിൽ അടുത്ത അവിടെ നിന്ന് നിറയ്ക്കാൻ പറ്റും അപ്പോൾ അവിടെ താഴത്തെ കോളത്തിലും മൂന്നെഴുതാം അപ്പോൾ ഏഴ് കുപ്പി പാല് കറുത്ത പശുവിൻ്റെ മൂന്നു കുപ്പി വെള്ളപ്പശുവിൻ്റെയും പാൽ ഷെൽഫിൽ വെച്ചു ഇനി ബാക്കിയുള്ളത് എണ്ണാനാണ് ബാക്കിയുള്ളതെന്ന് പറയുന്നത് മുഴുവൻ ഏഴും അഞ്ചും പന്ത്രണ്ട് കുപ്പി പാലാണ് കയ്യിലുള്ളത് അപ്പോൾ ബാക്കിയുള്ളത് രണ്ട് കുപ്പി പാലാണ് അപ്പോൾ അത് താഴത്തെ കോളത്തിൽ എഴുതാം ഇനിയും അത് ആഡ് ചെയ്യാനാണ് കൂട്ടി നോക്കാനാണ് പത്തും രണ്ടും കൂട്ടുമ്പോൾ പന്ത്രണ്ട് കിട്ടും ഏഴും അഞ്ചും കറുത്ത പശുവിൻ്റെയും വെള്ള പശുവിൻ്റെയും കുപ്പി പാൽ അളക്കുമ്പോൾ പന്ത്രണ്ട് തന്നെ കിട്ടും അങ്ങനെ ആ കോളം നമുക്ക് അവിടെ ഫില്ല് ചെയ്യാം അടുത്തത് ട്വൽവ് പന്ത്രണ്ട് കിട്ടുന്നത് ആഡ് ചെയ്യാനാണ് ടീച്ചർ പറഞ്ഞിരിക്കുന്ന കുറേ എണ്ണം എഴുതിയിട്ടുണ്ട് പത്ത് പ്ലസ് രണ്ട് ആറ് പ്ലസ് ആറ് രണ്ട് പ്ലസ് പത്ത് ഏഴ് പ്ലസ് അഞ്ച് അഞ്ച് പ്ലസ് ഏഴ് പത്ത് പ്ലസ് ഒന്ന് പ്ലസ് ഒന്ന് അങ്ങനെ പന്ത്രണ്ട് ഇനി അവിടെ ഇല്ലാത്തതിൽ പതിനൊന്ന് പ്ലസ് ഒന്ന് ഉണ്ട് ഒൻപത് പ്ലസ് മൂന്ന് ഇത് ചെയ്യുമ്പോഴും പന്ത്രണ്ട് കിട്ടും അല്ലാതെ ഒൻപതിൻ്റെ കൂടെ മൂന്ന് കൂടെ മൂന്ന് പ്ലസ് ഒൻപത് ഒന്ന് പ്ലസ് പതിനൊന്ന് ചെയ്യുമ്പോഴും പന്ത്രണ്ട് കിട്ടും പിന്നെ എട്ട് പ്ലസ് നാല് നാല് പ്ലസ് എട്ട് ഇത് രണ്ട് ചെയ്യുമ്പോഴും പന്ത്രണ്ട് അതിന് ഉത്തരം കിട്ടും അടുത്തത് പതിനേഴ് കിട്ടാനുള്ളതാണ് മുകളിലത്തെ ആദ്യത്തെ ആറിൻ്റെ കൂടെ പതിനൊന്ന് കൂട്ടുമ്പോഴാണ് പതിനേഴ് കിട്ടുന്നത് അത് നമുക്കെഴുതാം അത് കഴിഞ്ഞ് എൻ്റെ അഞ്ച് ഉണ്ട് അപ്പോൾ പതിനേഴ് കിട്ടണമെങ്കിൽ പന്ത്രണ്ടൂടെ കൂട്ടണം അപ്പോൾ അഞ്ച് അധികം പന്ത്രണ്ട് ചെയ്യുമ്പോഴാണ് പതിനേഴ് കിട്ടുന്നത് അത് കഴിഞ്ഞ് ഇനി ബാക്കിയുള്ളത് നമുക്ക് അല്ലാതെ എട്ട് അധികം ഒൻപത് ഒൻപത് അധികം എട്ട് ചെയ്യുമ്പോഴും പതിനേഴ് കിട്ടും അവസാനത്തെ കോളത്തിൽ നമുക്ക് ഏഴ് അധികം പത്ത് പത്തിൻ്റെ കൂടെ ഏഴ് കൂട്ടുമ്പോഴും പതിനേഴ് കിട്ടും അങ്ങനെ പതിനേഴ് കിട്ടുന്ന ഈ പ്രവർത്തനം പൂർത്തിയായി ഇന്നത്തെ പ്രവർത്തനങ്ങൾ ഇവിടെ കഴിയുന്നു എല്ലാ കൂട്ടുകാർക്കും നന്ദി ലൈക്ക് ഷെയർ സബ്സ്ക്രൈബ് ആൻഡ് ഡു സപ്പോർട്ട്